കോഴിക്കോട് മിഠായി തെരുവ് ഇരുട്ടിലായി ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതെ കോർപ്പറേഷൻ. എസ് കെ പൊറ്റക്കാട് പ്രതിമയ്ക്കു സമീപം മുതൽ കോട്ട് റോഡ് വരെ സ്ഥാപിച്ച വിളക്കുകളാണ് തകരാറിലായത്. ഇതോടെ രാത്രികാലങ്ങളിൽ തെരുവിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന് കച്ചവടക്കാർക്ക് പരാതിയുണ്ട്. 6.5 കോടിയോളം രൂപ ചെലവിട്ട് നവീകരിച്ച മിഠായി തെരുവിലെ പ്രധാന ആകർഷണമായിരുന്നു 200-ലേറെ അലങ്കാര വിളക്കുകൾ. എന്നാൽ വിളക്കുകൾ പ്രകാശിച്ചത് 2 വർഷം മാത്രം. ഇപ്പോൾ മഴവെള്ളം നിറഞ്ഞ് മിഠായി തെരുവിലെത്തുന്നവരുടെ തലയ്ക്കുമീതെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് തെരുവിളക്കുകൾ. കടകൾക്കുള്ളിലെ ലൈറ്റുകളാണ് 1 വർഷമായി തെരുവിന് പ്രകാശം നൽകുന്നത്. കടകൾ അടയ്ക്കുന്നതോടെ ഇരുട്ട് മൂടും. ഇതോടെ ഇവിടം തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമാകുന്നുവെന്നാണ് കടയുടമകളുടെ പരാതി. പല ആൾക്കാരെ വന്നിട്ട് ഇത് പൊട്ടിക്കാറുണ്ട്, ബൾബൊക്കെ പൊട്ടി പൊട്ടിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കാനോട് ആളില്ല. രാത്രി കാലങ്ങളിലൂടെ അന്തി ഉറങ്ങുന്നത് അന്യ സംസ്ഥാനങ്ങൾ വരുന്ന നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ ഇവിടെ വന്നിട്ട് അന്തി ഉറങ്ങാം. അവരെ ശ്രദ്ധിക്കാനോട് ആൾക്കാരില്ല. വിളക്കുകൾ നന്നാക്കണമെന്നും മിഠായി തെരുവിൽ രാത്രികാലങ്ങളിൽ സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് പലതവണ കോർപ്പറേഷനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. എന്നാൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സ്ഥാപിച്ച വിളക്കുകൾക്ക് ഗുണനിലവാരമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും ഇത് മാറ്റിസ്ഥാപിക്കാൻ കൊച്ചിയിലെ ഒരു സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് കോർപ്പറേഷന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.